ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഇന്ന് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞു, ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. അപ്പം വൈകിട്ടായപ്പോഴത്തേക്ക് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു, ഞാൻ കുളിച്ചു, ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോകുന്ന വിചാരിച്ച് നോക്കിയപ്പോൾ ഭയങ്കര വെയില്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടില്ലേ ഗായ്സ്, തറയിലൊക്കെ നോക്കൂ, ഓടുക്കത്ത് വെയിലാണ്. അപ്പം വെയിലത്ത് പോകുന്നതുകൊണ്ട് നമ്മൾ തൊപ്പിയൊക്കെ കണ്ടുപിടിച്ചു, തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് പോകാൻ പോകുന്നത്. കം വിത്ത് മീ. ഗായ്സ്, ഇവിടെ ഒരു അണ്ണാനുണ്ട്, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. ഒന്നല്ല, ഇവിടെ അഞ്ചാറ് അണ്ണാന്മാർ വരുന്നുണ്ട്. ഇപ്പൊ ഓണത്തിന് ഞാൻ കണ്ടായിരുന്നു, പക്ഷേ എന്നെ കണ്ടപ്പോഴത്തേക്ക് അത് ഇവിടെ പോയി ഒളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഇവിടെ ഒരു മൂന്ന് അണ്ണാന്മാരുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്നെ കാണുന്നില്ല, എവിടെ പോയെന്നറിയത്തില്ല. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് മനസ്സിലാവുമ്പോൾ ഈ അണ്ണാനൊക്കെ നൈസിനെ അങ്ങ് മുങ്ങിക്കളയും, അവർക്ക് ഫേമസ് ആവാൻ താല്പര്യമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും പോർ ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ കാഷ്വലായിട്ട് എല്ലാ ദിവസവും വൈകിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ പോവും. എന്തോ ചിലപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഓടാനൊക്കെ പോവായിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷെ ആദ്യമൊന്നും ഓടാൻ പറ്റത്തേ ഇല്ലായിരുന്നു, പക്ഷെ കുറേ ദിവസം കഴിഞ്ഞപ്പം നല്ലപോലെ ഓടാനൊക്കെ പറ്റുമായിരുന്നു. അയ്യോ, ഗ്ലെയർ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, നമുക്ക് അങ്ങോട്ട് നടക്കാം, അതാവുമ്പം വെളിച്ചം ഇങ്ങനെ അടിക്കും. അപ്പം ഞാൻ എന്താ, ആദ്യമൊക്കെ ഞാൻ ഓടി തുടങ്ങിയപ്പോൾ എനിക്ക് ഒട്ടും ഓടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നല്ലവണ്ണം ഓടാൻ പറ്റി. പക്ഷെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു, അത് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയില്ല. അങ്ങനെ ഞാനൊരു മടി പിടിച്ചൊരു കുട്ടിയാണ്. ഇതൊരു ഐസ്ക്രീമിൻ്റെ വണ്ടിയാണ്, മെഡൽ വിന്നിങ് ഐസ്ക്രീം ചെയ്തിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തിനാണ് നടക്കാൻ പോകുന്നതെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ലൈക്ക് ഓക്കെ, ഞാൻ രാവിലെ 9 മണിയാകുമ്പോൾ ജോലിക്ക് കയറും, എന്നിട്ട് ഒരു 5:30 ആകുമ്പം ജോലി കഴിയും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി, ഞാൻ നേരത്തെ എൻ്റെ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ പയ്യെ നടക്കാനൊക്കെ ഇറങ്ങും. രാവിലെ തൊട്ടേ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതല്ലേ, അപ്പോൾ എനിക്കിങ്ങനെ വൈകിട്ട് നടക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ഒന്നും ഞാൻ നടക്കത്തില്ല, രാവിലെ എനിക്ക് എണീക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് രാവിലെ നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി നേരത്തെ എണീക്കണം, അതെന്തായാലും നടക്കത്തില്ല. ഒരു 8:30 ആകുമ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കിയാലേ നമുക്ക് അന്നത്തെ ജോലി എന്തൊക്കെ ടാസ്ക് നമുക്ക് ചെയ്യണമെന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ഞാനൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് എണീക്കുന്നത്. അപ്പം നമുക്ക് രാവിലെ നടക്കാനൊന്നും പോകാൻ സമയം കിട്ടത്തില്ല, അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അങ്ങനെ ഫുൾ ടാസ്കുകളാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ വൈകിട്ടാണ് നടക്കാൻ പോകുന്നത്, വൈകിട്ടാകുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയത്താണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വൈകിട്ട് നടക്കാൻ പോകുന്നതാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദി ഡേ. കാരണം ചെവിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല സുഖമായിട്ട് നടക്കാം, നമുക്ക് വേറെ ഒന്നിനെ കുറിച്ചും ആ ടൈമിൽ ഓർക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ബി കൂളായിട്ട് നടക്കാം. അല്ലാത്തപ്പോൾ നമ്മൾ വർക്ക്, വീട്ടിലെ ജോലി ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ നടക്കാനൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്പോർട്സോ അല്ലെങ്കിൽ വർക്കൗട്ടോ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ഒരു ടൈമിൽ നമ്മൾ വേറെ ഒന്നും ആലോചിക്കത്തില്ല, വി ജസ്റ്റ് ഫീൽ ഫ്രീ. സോ ഇതെൻ്റെ വൺ ഓഫ് ദ മെയിൻ പാർട്സ് ഓഫ് മൈ ഡേ ആണെന്ന് വേണമെങ്കിൽ പറയാം. യാ, ഇതുവരെ നടന്നിട്ടില്ലാത്ത വഴികളിൽ കൂടെയൊക്കെ ഞാൻ നടന്നു ഗൈസ്. സാധാരണ ഞാൻ പോകുന്ന റോഡല്ല ഇത്, വേറെ റോഡാണ്, പക്ഷേ കൊള്ളത്തില്ല റോഡ്, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. എന്തായാലും നടക്കുകയാണല്ലോ, നമ്മൾ മെയിൻ ഉദ്ദേശം നടക്കുന്നുള്ളതാണല്ലോ. സോ അതെന്തായാലും നടക്കുന്നുണ്ട്.
പക്ഷെ ഞാൻ തിരിച്ചു പോവുകയാണ്, കാരണം എനിക്ക് ഈ റോഡ് ഇഷ്ടപ്പെട്ടില്ല. ഗൈസ്, അപ്പോൾ ഞാൻ നടന്നു കഴിഞ്ഞു, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിനകത്ത് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കേ ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഹായ് ബേബി. ഹായ്. മുട്ടയുടെ നാറ്റം. ആ, ഞാൻ മുട്ടയിട്ട് മുടി കഴുകി, പക്ഷെ ഇപ്പഴല്ല, കുറച്ച് ദിവസമായി. നല്ല നാറ്റം. നല്ല എന്തെങ്കിലും പറയാനുണ്ടോ? വിശക്കുന്നുണ്ടോ? എന്നാ ഫുഡ് കഴിക്കാം. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും. അത് എക്സ്ട്രാ വന്നതാണ്, ബാക്കി ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം ഗൈസ്. നോക്ക് ഗൈസ്, ഇച്ചിരി പോലും എണ്ണ ഒഴിക്കാതെ ഉണ്ടാക്കിയ ടേസ്റ്റി വെജിറ്റബിൾ കറി. ഇതിൽ എല്ലാം ഉണ്ട്. ഇതിൽ പൊട്ടറ്റോ ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, മറ്റേ പച്ചക്കളറുള്ള പയറുണ്ട്, ക്യാരറ്റ് ഉണ്ട്, തക്കാളി ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് ഞാൻ എണ്ണയൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയതാണ്. കുക്കറില് ബിനുവിനാണെങ്കിൽ ഈ കടയിൽ നിന്ന് മേടിച്ച പിസയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇത് ബേക്ക് ചെയ്യാൻ പോവാണ്. ഗൈസ്, ഇതാണ് നമ്മളെ ഇവിടുത്തെ ചപ്പാത്തി, എലിഫൻ്റ് ആട്ട. ഇതാണ് ഇവിടെ ഉള്ളതിലേക്ക് നല്ലൊരു ചപ്പാത്തി. അല്ലാതെ നമുക്ക് ഈ ഹോൾ വീറ്റിൻ്റെ ടോട്ടല റാപ്സ് ഒക്കെയാണ് മേടിക്കാൻ കിട്ടുന്നത്, അത് കൊള്ളത്തില്ല. ഇതാണെങ്കിൽ ടേസ്റ്റ് ഉള്ളൂ, പക്ഷേ ഇതിന് വില കൂടുതലാണ്. ഈ എലിഫന്റ് ആട്ടയ്ക്ക് ഭയങ്കര ഡിമാൻഡ് ആയ കാരണം അവർ ഇതിന്റെ വട്ടമൊക്കെ ചെറുതാക്കി ഗൈസ്. ആദ്യമാണെങ്കിൽ ഇത് ഇത്രയും വലുതായിരുന്നു, പക്ഷെ ഇപ്പൊ അത് ചെറുതായി ചെറുതായി വന്നോണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഉണ്ടാക്കിയ വെജിറ്റബിൾ കറി ചപ്പാത്തി മേടിച്ചതാണ്, പിന്നെ ഓണിയൻ ഡ്രിങ്ക്സും ഫ്രൈ ചെയ്തത് ബിനു കഴിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ബിനു? ഒറ്റ വാക്കി പറയാതെ ഒരു സെന്റൻസ് ആക്കി പറയൂ. എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്താലും കടയിൽ തുടങ്ങുന്ന പിസയാണ് ചില ആൾക്കാർക്ക് താല്പര്യം. Too unhealthy, guys. Hey, guys. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് തീരാറായിരിക്കുകയാണ്. നമ്മളെ ലാസ്റ്റ് പാർട്ട് ഓഫ് ദി ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തുണ്ടെങ്കിലും കമൻറ്റിൽ ഇട്ടേക്കുക. Yes, ബെല്ലടിച്ച് പൊട്ടിക്കുക. ഓക്കെ, ബൈ.